നമസ്കാരം. സംസ്ഥാന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട കക്ഷികളായ സി പി എമ്മും സി പി ഐയും മന്ത്രിമാരെ തീരുമാനിച്ചിരിക്കുന്നു. ഇരു പാർട്ടികളും മൊത്തം പുതുമുഖങ്ങളെയാണ് മന്ത്രിമാരായി തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് സി പി എമ്മിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ മന്ത്രിമാരുടെ പട്ടിക പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശൈലജ ടീച്ചർ മന്ത്രിയാകില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ഇമേജ് ഉണ്ടായിരുന്ന മന്ത്രിമാരൊരാളായിരുന്നു ശൈലജ ടീച്ചർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവർ ജയിച്ചത്. അപ്പോൾ പൊതുവെ പുറത്തു വരുന്ന എല്ലാ വാർത്തകളിലും ശൈലജ ടീച്ചറും മുഖ്യമന്ത്രി പിണറായി മാത്രമായിരിക്കും കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്ന് തുടരുക, ബാക്കി മൊത്തം പുതുമുഖങ്ങളായിരിക്കും എന്നാണ് കേട്ടത്. എന്നാൽ ഇതാ ഇന്ന് പുതിയ വാർത്ത എത്തിയിരിക്കുന്നു, ശൈലജ ടീച്ചർ മന്ത്രിയല്ല. ഭാവിയിൽ ഒരുപക്ഷെ ഒരു കാലത്ത് സി പി എമ്മിൻ്റെ നേരെ ഒട്ടേറെ ചോദ്യചിഹ്നങ്ങൾ ഉയർത്താൻ ഉതകുന്ന ഒരു തീരുമാനമാകാം ഇതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാരണം 1987 കേരന്തെങ്കും കേരളനാട് കേരള ഗൗരി ഭരിച്ചിടും എന്ന് പറഞ്ഞിട്ട് അവസാനം ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാത്ത സംഭവം ഇന്നും, ഗൗരിയമ്മയുടെ മരണം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളെങ്കിൽ പോലും ഇന്നും അത് സജീവ ചർച്ചാ വിഷയമാണ്. ഒരുപക്ഷെ നാളെയും ഒരുപക്ഷെ ശൈലജ ടീച്ചറിനെ രണ്ടാമത്തെ ഈ തുടർ മന്ത്രിസഭയിൽ മന്ത്രിയാക്കാത്തതിനെ ചൊല്ലി ഒട്ടേറെ ചോദ്യങ്ങൾ സി പി എം നേതൃത്വം നാളെ നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഈ മന്ത്രിസഭയിൽ അംഗങ്ങളെ നമുക്ക് പരിശോധിക്കുമ്പോൾ, സി പി എമ്മിൻ്റെ നേതാക്കളെ നോക്കുമ്പോൾ, ഇതിൽ നേരത്തെ മന്ത്രിയായിരുന്നു സ്പീക്കറായിരുന്നു ഭരണപരിചയമുള്ള ഒരാൾ ശ്രീ കെ രാധാകൃഷ്ണനാണ്. അദ്ദേഹം നേരത്തെ സ്പീക്കറായിരുന്നു മന്ത്രിയായിരുന്നു. മറ്റുള്ള പലരും എം എൽ എമാരായിരുന്ന പരിചയമുണ്ട്, ചിലർ എം എൽ എ ആദ്യമായി എം എൽ എ ആയവരുമുണ്ട്. ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട വളരെ കൗതുകമുള്ള ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ മരുമകൻ ഈ മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ളതാണ്. പി എ മുഹമ്മദ് റിയാസ് ഈ മന്ത്രിസഭയിലുണ്ട്. ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത് വളരെ അപൂർവതയാകാം. ഒരുപക്ഷെ പണ്ട് കെ ആർ ഗൗരിയമ്മയും ടി വി തോമസും ഭാര്യ ഭർത്താവും ഒരു മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു എന്നതുപോലെ ഭാര്യാപിതാവും മരുമകനും ഒരുമിച്ച് ഒരു മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുക എന്നുള്ള അപൂർവതയ്ക്കും ഒരുപക്ഷെ ഇത്തവണത്തെ ഈ നിയമസഭ സാക്ഷ്യം വഹിക്കാനാണ് സാധ്യത. മറ്റൊന്ന്, ഈ പുതുമുഖങ്ങളിൽ പലരും നേരത്തെ എം എൽ എമാരായിരുന്നവരും ആ രീതിയിൽ പ്രമുഖരുമാണ് എന്നുള്ളതാണ്. അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പേര് സജി ചെറിയാനാണ്. ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിൻ്റെ അന്ന് ഇന്നും ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ വളരെ പ്രഗത്ഭരായ ജി സുധാകരനും തോമസ് ഐസക്കും ഇത്തവണ ഇലക്ഷന് സീറ്റ് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ മന്ത്രിസഭയിൽ പ്രതിനിധി ആരായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നത്. സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ തവണ ജയിച്ചിരുന്നു. ഇത്തവണയും അദ്ദേഹം മികച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. മികച്ച പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവ് കൂടിയാണ് സജി ചെറിയാൻ. അതുപോലെ കോട്ടയത്ത് ദീർഘകാലം സി പി എം ജില്ലാ സെക്രട്ടറിയും നേരത്തെ ഒരു തവണ എം എൽ എയുമായിരുന്ന വി എൻ വാസവൻ, തിരുവനന്തപുരത്ത് നേരത്തെ എം എൽ എയും ഇത്തവണ നേമത്ത് നടന്ന ശക്തമായ ത്രികോണ മത്സരത്തിൽ വിജയിച്ച വി ശിവൻകുട്ടി, തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ചുള്ള സി പി എമ്മിൻ്റെ നേതാവ് വി ശിവൻകുട്ടിയാണ്. ട്രേഡ് യൂണിയൻ രംഗത്തും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന അദ്ദേഹവും ഒട്ടേറെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഭാരവാഹി കൂടിയാണ്. മറ്റൊന്ന് സ്ത്രീ സാന്നിധ്യമാണ്. അതിലും ഒരു കൗതുകമുണ്ട്. സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ്റെ സഹധർമ്മിണി പ്രൊഫസർ ആർ ബിന്ദു ഈ മന്ത്രിസഭയിൽ അംഗമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു കൗതുകപരമായ കാര്യം. ഭർത്താവ് സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം വഹിക്കുന്ന അതേ സമയത്ത് ആ പാർട്ടി നയിക്കുന്ന മന്ത്രിസഭയിൽ ഭാര്യ അംഗമായിരിക്കുക എന്ന അപൂർവതയും പ്രൊഫസർ ബിന്ദുവിൻ്റെ ഇത്തവണത്തെ മന്ത്രിപദത്തിൽ ഉണ്ട്. മറ്റൊന്ന് വീണ ജോർജാണ്. കേരളത്തിൽ മാധ്യമരംഗത്തേക്ക് മുഴുവൻ സമയം മാധ്യമപ്രവർത്തക ആയിരുന്ന ഒരു വ്യക്തി കേരളത്തിൽ മന്ത്രിയാവുക എന്നുള്ളതും വളരെ അപൂർവതയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരെ നേരത്തെ മന്ത്രിമാരായിരുന്നവരും മറ്റും മാധ്യമപ്രവർത്തകരായും ജോലി നോക്കിയിട്ടുണ്ട്. അവർ പലരും അവരുടെ തന്നെ പാർട്ടി പത്രങ്ങളുടെയോ മറ്റോ പദവികൾ വഹിച്ചിരുന്നവർ മാത്രമായിരുന്നു. എന്നാൽ ഇത്തവണ ഒരു മുഴുവൻ സമയം മാധ്യമപ്രവർത്തകയാണ് വീണാ ജോർജിലൂടെ മന്ത്രിസഭയിലേക്ക് പ്രവേശിക്കുന്നത്. മറ്റൊന്ന്, കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ശക്തനായ നേതാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. കണ്ണൂരിൽ നിന്നുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗമായ എം വി ഗോവിന്ദൻ മാസ്റ്റർ മന്ത്രിസഭയിൽ തീർച്ചയായും ഏതെങ്കിലും സുപ്രധാന വകുപ്പായിരിക്കും കൈയാളുക എന്നതും ഉറപ്പാണ്. അതുതന്നെയാണ് സി പി ഐയുടെയും കാര്യങ്ങൾ. സി പി ഐയുടെ 4 മന്ത്രിമാരും പുതുമുഖങ്ങളാണ്. ഇതിൽ കെ രാജൻ മാത്രമാണ് നേരത്തെ എം എൽ എ ആയിരുന്നു, അദ്ദേഹം കഴിഞ്ഞ തവണ ചീഫ് വിപ്പുമായിരുന്നു. മറ്റുള്ളവരെല്ലാവരും ആദ്യമായി എം എൽ എമാരായവരാണ്. പി പ്രസാദ്, ജെ ചിഞ്ചുറാണി, ജി ആർ അനിൽ ഇവർ മൂന്ന് പേരും
ആദ്യമായിട്ടാണ് നിയമസഭാംഗങ്ങളാകുന്നത്. അതേസമയം തന്നെ അവർ മന്ത്രിമാരുമായിട്ടുണ്ട്. മറ്റൊന്ന് ചിറ്റയം ഗോപകുമാറാണ്. അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറാകും. കഴിഞ്ഞ സഭയിൽ സി പി ഐയുടെ തന്നെ വി ശശി ആയിരുന്നു ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നത്. ഇത്തവണ അടൂരിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ചിറ്റയം ഗോപകുമാറിനെയാണ് ഡെപ്യൂട്ടി സ്പീക്കറായി സി പി ഐ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, മന്ത്രി പദവിക്ക് വേണ്ടി ദിവസങ്ങളായി കടിപിടി കൂടിയിരുന്ന എൻ സി പിയിലെ തർക്കങ്ങൾക്ക് ഒരുവിധം പരിഹാരമായിരിക്കുന്നു. ആദ്യ രണ്ടര വർഷം നിലവിൽ മന്ത്രിയായ എ കെ ശശീന്ദ്രൻ മന്ത്രിയായിരിക്കും. തുടർന്ന് അടുത്ത രണ്ടര വർഷം തോമസ് കെ തോമസ്, അന്തരിച്ച മുൻ മന്ത്രി തോമസ് ചാണ്ടിയുടെ സഹോദരൻ ആയിരിക്കും മന്ത്രി. ഇന്ന് ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ള എൻ സി പിയുടെ പ്രമുഖരായ നേതാക്കൾ എത്തി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒത്തുതീർപ്പും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. ഒരു സംഘം പുതുമുഖങ്ങളായ മന്ത്രിമാർ നമ്മുടെ കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.